പ്ലസ് ടു കഴിഞ്ഞെങ്കിൽ കൂടി കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ വേദപാഠം പഠിപ്പിക്കുന്നു. വേദപാഠ അധ്യാപികയാണ് ഞാൻ. കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിലുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് പ്രാവർത്തികമാക്കി കാണിക്കണമെന്ന് കൂടി ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ ഫെയ്ത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം, ശരിക്കും അത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നാളെ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെതിരെ ശക്തമായി പോരാടമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് മുൻപിൽ വന്നത് പറഞ്ഞാൽ അവരെങ്ങനെ അത് സ്വീകരിക്കും? പ്രത്യേകിച്ച് ഇത്രത്തോളം വാല്യുബിളായി കാണുന്ന, അല്ലെങ്കിൽ ഇത്രത്തോളം വിഷയം ഉയർന്നു നിൽക്കുന്ന ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ശേഷിയുള്ളവർ പലരും ഇല്ലായിരുന്നു. ഗ്രൂപ്പിൽ വന്നാണെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്നോർത്ത് പേടിച്ചു നിന്ന് ഒരുപാട് പേരുള്ളപ്പോൾ, ഞാനെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കൂടെ നിൽക്കുവാൻ എൻ്റെ സഭയും സമൂഹവും ഒപ്പം SMIM യുവജനങ്ങളും എല്ലാവരും ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ഞാനത് പറഞ്ഞു. അവരതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായും ഒരുപാട് ഹെയ്റ്റഡ് കമൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛന്മാരും സിസ്റ്റർമാരും എൻ്റെ കൂടെയുള്ള പ്രവർത്തകരും ആ വീഡിയോ ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ യുക്തിവാദികളുടെയും എത്തിസ്റ്റുകളുടെയും ഗ്രൂപ്പുകളിലാണ് ആ വീഡിയോ കൂടുതലായി ഷെയറായി പോയത്. അതുകൊണ്ട് തന്നെ 3-4 ലക്ഷം വ്യൂസ് കയറി. അത് ഉറപ്പായിട്ടും താല്പര്യപൂർവ്വം കണ്ടതിനെക്കാട്ടിലും അതാൽപര്യപൂർവ്വം കണ്ടവരായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ ആർക്കെതിരെയാണോ സംസാരിച്ചത്, അവർ തിരിച്ച് എനിക്ക് കൃത്യമായ മറുപടികൾ എനിക്ക് മെസ്സേജിലൂടെയും എൻ്റെ മറ്റു കൂട്ടുകാർക്ക് താക്കീത് വഴിയുമായും, പെൺകുട്ടി എന്ന നിലയിലായതുകൊണ്ടായിരിക്കാം, കൃത്യമായി അവരാരും പേഴ്സണലി എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെ സംസാരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അവരോട് തിരിച്ച് ഇതിനെതിരെ പോരാടാനും അറിയാമെന്ന് കൊണ്ടായിരിക്കാം. പക്ഷേ അല്ലാതെ ഇതിനെതിരെ ഞാൻ ഇത് ചെയ്തതുകൊണ്ട് എനിക്കെതിരെ വർത്തിക്കുന്ന ഒരുപാട് പേർക്കുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെ എല്ലാം മുമ്പിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാതെ, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാതെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. വാക്കുകളിലൂടെ മാത്രമല്ല, ഞാൻ പ്രസംഗം പറയുന്ന ഒരു വ്യക്തിയാണ്, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ അവരോട് വഴക്കുണ്ടാകാൻ പോകാനാണെങ്കിലും തല്ലുണ്ടാക്കാൻ പോകാനാണെങ്കിലും ഞാൻ പറഞ്ഞു, സ്ത്രീ എന്നൊരു പരിഗണന തരുന്നതുകൊണ്ട് അവരാരും എന്നോട് നേരിട്ട് വന്ന് ചോദിക്കില്ല. പക്ഷേ ചോദിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഞാൻ തിരിച്ചു പോരാടാൻ തയ്യാറാകുമെന്ന് ക്രിസ്തുവിൻ്റെ ധ്യാമത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു. ഇത്ര ശക്തമായ ഈ വിശ്വാസം എവിടെ നിന്നാണ് പകർന്നു കിട്ടിയത്? സ്വന്തം കുടുംബത്തിൽ നിന്നാണോ? തീർച്ചയായിട്ടും എൻ്റെ അപ്പനും അമ്മയും അതുപോലെ തന്നെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് കൂടുതൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നിട്ടില്ല. ഞാൻ പ്രസ്ഥാനത്തിൽ SMIM പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ടുണ്ട്. എനിക്ക് 18 വയസ്സും പ്രായമേ ഉള്ളൂ. പക്ഷേ 15 വയസ്സ് തൊട്ട് ഞാൻ വേദപാഠം, അതിന് മുമ്പ് പഠിച്ചു തുടങ്ങിയത് എൻ്റെ 2.5 വയസ്സ് തൊട്ട് ഞാൻ വേദപാഠം പഠിക്കാൻ പോയതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രായമാവുന്നതിന് മുമ്പ് തൊട്ട് കയറിപ്പറ്റിയതിൻ്റെ ചോരത്തളപ്പാണെന്നാണ് ഈ കൂടെ ഉള്ളവർ പറയുന്നത്. പക്ഷേ കൃത്യമായിട്ടും ഇവർ കൂടെ ഉള്ളതിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഒരു പരിധി വരെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടത് എൻ്റെ വീട്ടിലാരും അപ്പനോ അമ്മയോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തുടർന്ന് അവരാരും എന്നെ എതിർത്ത് സംസാരിച്ചിട്ടുമില്ല. എന്ത് വന്നാലും ഒരുമിച്ച് എന്ന നിലയ്ക്കാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. അതുതന്നെയാണ് കൃത്യമായിട്ടും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. SMIM എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു സാരഥി എന്ന നിലയിൽ സഭയിൽ നിന്ന് നിങ്ങൾക്ക് ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഞാൻ SMIM-ൻ്റെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു ഫൊറോനയിലെ, പെരുവന്നാനം ഫൊറോനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. കൃത്യമായിട്ടും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കൃത്യമായ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കേണ്ട പിന്തുണ എല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ഫൊറോനയിലെ ചെറിയ വ്യക്തി, വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന ലക്ഷക്കണക്കിന് ആളുകൾ, മെസ്സേജായിട്ടും അല്ലാണ്ടും വന്ന ഒരുപാട് ആളുകൾ, എൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാത്ത ആളുകൾ തപ്പി കണ്ടുപിടിച്ച് എൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിക്കുമ്പോൾ അതിലും വലിയ പിന്തുണ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോ ശരിക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു റീല് മാത്രമായിട്ട് തുടങ്ങിയ വീഡിയോ ആണ്. പക്ഷേ അത് ഷെയർ ചെയ്തത് FB-യിലാണ്. എനിക്ക് FB-യിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ല. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഇഷ്ടം പോലെ ക്രൈസ്തവരും SMIM യുവജനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ്, അവരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ വീഡിയോ ഇത്രയും വൈറലായത് കൂടി. ഈ അമൽ ജ്യോതി കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ, എല്ലാവരുമല്ല വളരെ കുറച്ച് വിദ്യാർത്ഥികൾ, കോളേജിനെതിരെയും സഭയ്ക്കെതിരെയും വൈദികർക്കെതിരെയും സിസ്റ്റേഴ്സിനെതിരെയും ഒക്കെ വളരെ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവർ മുദ്രാവാക്യം വിളിക്കുന്നു, സമരം ചെയ്യുന്നു. അപ്പോൾ ഇത്തരണത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി എന്താണ് അലോകയ്ക്ക് അവരോട് പറയുവാനായിട്ടുള്ളത്? നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങളിലൂടെ തന്നെ നിങ്ങളറിയാതെ അഴിച്ചുവിട്ടിരിക്കുന്ന, ഇഞ്ചെക്ട് ചെയ്ത് വിട്ടിരിക്കുന്ന വിഷത്തിൻ്റെ ബാധ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനാണ് ഞാൻ അവരോട് ശ്രമിച്ചത്. പക്ഷേ അതിനെതിരെ അവർ കൊണ്ടുവന്നത്, കൃത്യമായി പറയുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആ വീഡിയോയ്ക്ക് 30K views ആണുള്ളത്. അതിന് 1000 ലൈക്കേ ഉള്ളൂ. പക്ഷേ 4000-ത്തോളം ഷെയർ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഹെയ്റ്റഡ് കമൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളതെന്ന്. പക്ഷേ ഇതിന് വേണ്ടി നിലകൊള്ളുന്ന, ഇന്നിവിടെ എത്തിയ, ഈ റാലിക്കെത്തിയ 500-600 യുവജനങ്ങളുണ്ട്. കൃത്യമായി എനിക്ക് പറയുവാൻ സാധിക്കും, അവർ സഭയ്ക്കൊപ്പം നിലകൊള്ളുന്നിടത്തോളം കാലം സഭ തളരില്ല. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാലും തകർക്കുവാൻ ശ്രമിച്ചാലും അമൽജ്യോതി കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെതിരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്കാർക്കും അതിന് ഒന്നിനും സാധിക്കുകയില്ലെന്ന് മാത്രമല്ല, അവർക്കെതിരെ തിരിച്ചെതിരെ പോരാടാനും ഞങ്ങൾ തയ്യാറാണ്.